ഒത്തുചേർന്ന് സാധാരണക്കാരന് പോലും ആകർഷകമാക്കി മാറ്റിയ ആ കലാരൂപത്തെക്കുറിച്ച് ആധികാരികമായി നമുക്ക് പറഞ്ഞു തരാൻ ഇന്നൊരു വിശിഷ്ട വ്യക്തി നമ്മോടുകൂടെ ചേർന്നിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ അധ്യാപകനും തുള്ളൽ കലാകാരനുമായ ശ്രീ കലാമണ്ഡലം നന്ദകുമാറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ കാതോർക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ ഗീതത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അതിനായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ശ്രീമതി അക്ഷിത ടീച്ചറെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. കൈത്തൊഴാം ഞങ്ങൾ കൈ നിറയെ നറുമല, കൈത്തൊഴാം ഞങ്ങൾ കൈ നിറയെറുമല. ദൈവമേ നിൻ പാദങ്ങളിലണിച്ചിടാം, നല്ല വഴി കാട്ടിടേണം, നല്ല മൊഴി കേട്ടിടേണം, നല്ല ചിന്തകൾ മനസ്സിൽ നിറയണം, നല്ല ചിന്തകൾ മനസ്സിൽ നിറയണം. ജാതിയേതുമായിടട്ടെ മതവുമേതുമായിടട്ടെ, ജാതിയേതുമായിടട്ടെ മതവുമേതുമായിടട്ടെ, മനസ്സു നന്നായിടുവാം, വരം തരേണം വരം തരേണം, നൽവരം തരേണം. നന്ദി അക്ഷിത ടീച്ചർ. നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ മലയാള വിഭാഗത്തിന്റെ സീനിയർ അധ്യാപിക ഇഷ ടീച്ചറെ ആദരപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് തുള്ളൽ എന്ന കലാരൂപത്തെ കുറിച്ചും അതിൻ്റെ സാഹിത്യത്തെ കുറിച്ചും പഠിക്കാൻ പല ക്ലാസ്സുകളിലും പഠിക്കാനുണ്ട്. അതിന് നമുക്ക് അങ്ങേയറ്റം സഹായകമാകുന്ന വിധത്തിൽ ഒരു തുള്ളൽ പഠന ക്ലാസ് നമ്മൾ ഇന്നിവിടെ ഓൺലൈനായിട്ട് നടത്തുകയാണ്. ഈ ക്ലാസ് നടത്തുന്നതിനായിട്ട് നമ്മുടെ അതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ കലാമണ്ഡലം ശ്രീ നന്ദകുമാർ സാറാണ്. അദ്ദേഹത്തിനും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വിശിഷ്ടാതിഥിയായ ശ്രീ നന്ദകുമാർ സാർ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹം. ഈ അവസരം ഞാൻ അതിനുവേണ്ടി കലാകേരളത്തിന് കേരള കലാമണ്ഡലത്തിന്റെ സംഭാവനയാണ് ശ്രീ നന്ദകുമാർ. തുള്ളൽ കലാകാരന്മാരായ കലാമണ്ഡലം ഗീതാനന്ദൻ, കലാമണ്ഡലം മോഹനകൃഷ്ണൻ എന്നിവരുടെ കീഴിൽ കേരള കലാമണ്ഡലത്തിൽ അദ്ദേഹം തുള്ളൽ അഭ്യസിച്ചത്. റാങ്കോടുകൂടി ബിരുദവും തുടർന്ന് ബിരുദാനന്തര ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുള്ളൽ, ശ്രീതങ്കൻ തുള്ളൽ, പറയം തുള്ളൽ തുടങ്ങിയവരുടെ അവതരണവും സ്വോദാഹരണ പ്രഭാഷണ പ്രകടനങ്ങളും നടത്തി വരുന്നുണ്ട്. കൂടാതെ സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ ഒട്ടേറെ വിദ്യാർത്ഥികളെ തുള്ളൽ അഭ്യസിപ്പിക്കുകയും ഒട്ടേറെ കലോത്സവങ്ങളിൽ അദ്ദേഹം വിധികർത്താവായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ അധ്യാപകനാണ് അദ്ദേഹം. ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള വ്യക്തി കൂടിയാണ്. തീർച്ചയായും നമുക്ക് ഇതിലും മികച്ച ഒരു അതിഥി ഈ ക്ലാസ് കൈകാര്യം ചെയ്യാൻ നമുക്ക് കിട്ടാനില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അത്രയേറെ തുള്ളൽ കലാകാരൻ എന്ന നിലയിൽ, തുള്ളൽ പഠിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിലൊക്കെ നമുക്ക് തികച്ചും ഈ കലാരൂപത്തെ അങ്ങേയറ്റം ആധികാരികമായി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഇന്നത്തെ ക്ലാസ് നയിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ സന്നിഹിതനായ കലാമണ്ഡലം ശ്രീ നന്ദകുമാർ സാറിന് കുട്ടനെല്ലൂർ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിൽ സ്നേഹപൂർവം ബഹുമാനപൂർവം സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. കൂടാതെ നമ്മുടെ എച്ച് എം ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എന്നിരുന്നാലും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എച്ച് എം അനു ടീച്ചർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാറ്റിലും ഉപരി ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി
കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദിനി ശ്രദ്ധിച്ച ക്ഷണം സ്വീകരിച്ച് നമ്മോടുകൂടി ചേർന്നിരിക്കുന്ന നന്ദകുമാർ മാഷെ, സ്നേഹാദരപൂർവം ഒരിക്കൽ കൂടി ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ക്ലാസ് ആയിട്ടൊന്നും കാണണ്ട, കാരണം എന്നും സ്കൂളില് ക്ലാസ്സുകളായിട്ട് ബോറടിച്ചിരിക്കുന്ന ആളുകളാണ് പിള്ളേരെല്ലാരും. അപ്പൊ ക്ലാസ് ഒന്നും അങ്ങനൊന്നും കരുതണ്ട, തുള്ളലിനെ പറ്റി അറിയുന്ന കുറച്ച് കാര്യങ്ങള് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തിരിച്ച് ഇന്ററാക്ഷൻ എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോ നടക്കും എന്ന് തോന്നുന്നില്ല, കാരണം നമ്മള് ഞാനൊരു വൺ മാൻ ഷോ പോലെ വെറുതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നിങ്ങൾക്ക് ബോറടിക്കും അല്ലെ. അപ്പോ തിരിച്ച് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, തിരിച്ച് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറ്റുന്നവർക്ക് അത് മറുപടി പറയാം. ഞാനൊരു ക്ലാസ് പോലെ ഇങ്ങനെ പോകുന്നില്ല, ക്ലാസ് ആയിട്ട് കരുതരുത്. തുള്ളലിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക. ഇപ്പൊ ഓട്ടം ചെയ്ത് എങ്ങനെ പറയാൻ എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു, അത് നല്ല കാര്യം, സന്തോഷം. നമുക്ക് തുള്ളലിനെ പരിചയപ്പെടാം. തുള്ളൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് ഏതാണ്? മഹാകവി കലക്കത്ത് കുഞ്ചനൻ പേര് തന്നെയാണ്. ടീച്ചർ കേൾക്കുന്നില്ലേ? അപ്പൊ തുള്ളൽ എന്ന് പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന പേരെന്താ? മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം. അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മൾ എന്ത് പറയുമ്പോഴും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് കൊണ്ട് തുള്ളലിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാര്, അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ലക്കിടി കിള്ളിക്കുറിശിമംഗലത്താണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ അദ്ദേഹം ജനിച്ചത് എവിടെയാണെങ്കിലും പിന്നീടുള്ള യൗവനകാലമെല്ലാം അമ്പലപ്പുഴയിലായിരുന്നു. അദ്ദേഹമാണ് അമ്പലപ്പുഴയിൽ വെച്ചിട്ട് ഓട്ടംതുള്ളൽ എന്ന കലാരൂപം ഉണ്ടാക്കി. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ വല്ലാണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. തുള്ളൽ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഓട്ടൻ, ശീതങ്കൻ, പറയണം, എല്ലാവർക്കും അറിയുന്നല്ലേ അത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും കാണുന്നത് ഓട്ടന്റെ വേഷത്തിലാണ്. അതായത് കഥകളിയോടൊക്കെ സാമ്യമുള്ള ഒരു മുഖത്ത് പച്ച തേച്ച് കിരീടൊക്കെ വെച്ചിട്ട് അങ്ങനെ കാണുന്ന ഒരു വേഷവിധാനമാണ് ഓട്ടൻ തുള്ളലുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും കാണുന്നത് എപ്പോഴും പരിചിതമായിട്ടുള്ളത് ഓട്ടൻ തുള്ളലാണ്. ബാക്കി ശീതങ്കനും പറയണം, അതുകൊണ്ട് തന്നെ വേഷവിധാനം തന്നെയാണ്. അതായത് ഓട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണും പുരുകും വാലിട്ടെഴുതി ചുണ്ടിൽ ചായില്ല എന്ന് വെച്ചാ ചുവപ്പ്, നെറ്റിയിലൊരു നാമം, മേക്കപ്പിന്റെ അരികളിലായിട്ടൊരു വെള്ളവളയം, ഇതാണ് ഓട്ടന്റെ മുഖത്തെഴുത്ത് അല്ലെങ്കിൽ ഫേസ് മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു അർദ്ധവൃത്താകൃതി റാ എന്ന് എഴുതിയ പോലത്തെ ഒരു കിരീടമാണ് ഓട്ടൻ തുള്ളൽ ധരിക്കുന്നത്. കയ്യിൽ ഹസ്തഘടകം, തോൾപൂട്ട്, മാറിൽ മാർച്ചട്ട, മാർമാല, പിന്നെ അരയിൽ കച്ച, പാവാട, ചിലങ്ക എന്നിവയാണ് ഓട്ടം തുള്ളലില് നമ്മൾ കണ്ടുവരുന്നത് ആയിട്ടുള്ള വേഷവിധാനം. അപ്പൊ ഏറ്റവും നമ്മൾ പോപ്പുലർ ആയിട്ടുള്ളതും നമ്മൾ കണ്ടുവരുന്നതും ഓട്ടനാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വേഷവിധാനം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കണ്ടൊരു ചിത്രം മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ശീതങ്കൻ തുള്ളലാണ്. ശീതങ്കൻ എന്ന് പറഞ്ഞാൽ കല്യാണ സൗഗന്ധ്യം എന്ന കഥ കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. നമ്മള് കോമൺ ആയിട്ട് അവതരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അത്രയും ജനകീയമായിട്ടുള്ള കഥയാണ് കല്യാണ സൗഗന്ധ്യം. നമ്പ്യാരാശൻ ആദ്യമായിട്ട് രചിച്ച കഥയും കല്യാണ സൗഗന്ധ്യമാണ്. അമ്പലപ്പുഴ വെച്ചിട്ട് കല്യാണ സൗഗന്ധ്യം എന്ന കഥയാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ അത് ശീതങ്കനാണ്. അപ്പൊ അതിന്റെ വേഷവിധാനം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ശീതങ്കനിലെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ആഭരണങ്ങളെല്ലാം കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളാണ്. സാധാ തെങ്ങിന്റെ ഓലയില്ലേ കുരുത്തോല, കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ടുള്ള വിശേഷം. മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസിന്റെ ഒക്കെ മേക്കപ്പ് കണ്ടിട്ടില്ലേ, മിനുക്ക് സമ്പ്രദായം എന്ന് പറയും. കഥകളിയില് സ്ത്രീവേഷം ഒക്കെ ഉപയോഗിക്കുന്ന മിനുക്കാണ്. അതായത് നമ്മുടെ സ്കിന്റെ ടോൺ തന്നെ ഏകദേശം വെള്ള കളറില് ഒരു മിനുക്ക് എന്നാണ് അതിന് മറ്റു വാക്കിൽ പറയാം. അതില് മിനുക്ക് ചെയ്ത ശേഷം കണ്ണും പുരുകും വാലിട്ടെഴുതി നെറ്റിൽ പൊട്ടു തൊടുന്നു, പിന്നെ നമ്മുടെ പുരുകത്തിന് ചുറ്റും വെള്ള കൊത്തുകൾ ഇടുന്നു, ചുണ്ടില് ചുവപ്പ്, ചായല്യമാണ് ഉപയോഗിക്കുന്നത്. ചായല്യം എന്നാണ് പറയുക, തന്നെ നമ്മൾ ലിപ്സ്റ്റിക് എന്നൊക്കെ പറയില്ല, ലിപ്സ്റ്റിക് അല്ല ഉപയോഗിക്കുന്നത്, ചായല്യമാണ് ചുവപ്പിന് ഉപയോഗിക്കുന്നത്. പിന്നെ തലയില് ഈ കുരുത്തോളമായിട്ടുള്ള ആഭരണം കൊണ്ടത്താമര എന്നാണ് പറയുക.
കൊണ്ടത്താമര, ഗുരുത്തോണ്ടിലെ ആഭരണം കൊണ്ടത്താമര, ദേഹത്ത് കയ്യില് കൈത്താമര, തോളില് തോൾത്താമര തോൾപൂട്ട്, അങ്ങനെ പിന്നെ ദേഹത്ത് മെയ്പാമ്പ്, തലയിൽ നെറ്റിച്ചുട്ടി, അങ്ങനെ എല്ലാം കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ ഓട്ടന്റെ പോലെ തന്നെ കച്ച, ചിലങ്ക, പാവാട ഇതൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതാണ് ശീതങ്കന്റെ വരുന്ന വേഷവിധാനം. ഇനി അടുത്തതുള്ളത് ഏതാ? പറയന്തുള്ളല്. പറയന്തുള്ളിൽ നമ്മള് ഓട്ടനും ശീതങ്കനും ഒരുവിധം എല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വെക്കാം. പറയന്തുള്ളിൽ വളരെ അപൂർവമായിട്ടാണ് രംഗത്ത് അവതരിപ്പിക്കാറുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഇനി വരുന്ന ഇതിൽ പറഞ്ഞുതരാം. അപ്പൊ പറയേണ്ട വേഷവിധാനം എന്ന് വെച്ചാൽ, പറയൻ ഒരു ശിവന്റെ പ്രതീതിയാണ് അതിന്റെ വേഷത്തിൽ വരുന്നത്. അതായത് ഒരു പരമശിവന്റെ ഒരു വേഷത്തോട് സാമ്യമുള്ള ഒരു വേഷമാണ് ഈ പറയനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുഖത്തെഴുത്ത് വരുന്നത് മിനുക്ക് സമ്പ്രദായം. നേരത്തെ പറയില്ലേ, ഡാൻസിന്റെ അല്ലെങ്കിൽ ശ്രീവേഷത്തിന്റെ മേക്കപ്പ് പോലെ തന്നെ മിനുക്ക് സമ്പ്രദായമാണ്. മുഖത്ത് മിനുക്കാണ് ചെയ്യുന്നത്. അതിൽ കണ്ണും പുരുകും എഴുതി നെറ്റിയില് ഒരു തൃക്കണ്ണ് വരയ്ക്കുന്നു. അത് ഞാൻ പറഞ്ഞു ശിവന്റെ പ്രതീതി എന്ന് പറഞ്ഞില്ലേ. അപ്പം ചൂടുന്നു. നമ്മൾ ഓട്ടലിൽ പറഞ്ഞു ഒരു അർദ്ധവൃത്താകൃതി കിരീടം ഉപയോഗിക്കുന്നു പറഞ്ഞു. പറയുമ്പോൾ അതിലൊരു കിരീടം, ഇങ്ങനൊരു കൂർത്ത ഷേപ്പിൽ കിരീടം, അതിന്റെ മുകളിൽ ഒരു സർപ്പ ശിരസ്, അതായത് പാമ്പിന്റെ ശിരസ് ആലേപനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന് ശിവന്റെ പ്രതീതി അല്ലായില്ലേ, തൃക്കണ്ണായി സർപ്പത്തിന്റെ ഒരു സിമ്പലോടെ വന്നു. പിന്നീട് ദേഹത്തോട്ട് വരുമ്പോൾ ദേഹം മൂലം ഭസ്മം തേക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ട് വരുന്ന ആഭരണം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷമാണ്. രുദ്രാക്ഷം ശിവന്റെ ഒരു പ്രതീതിക്ക് വരുന്ന തന്നെയാണല്ലോ. അപ്പോ രുദ്രാക്ഷമാലയാണ് ഇതിൽ വരുന്ന ആഭരണം. ഇനി ഇതില് നമ്മൾ കച്ച ഉപയോഗിക്കും. കച്ച എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? കച്ച ഈ ഞൊറി ഇട്ടിട്ട് ഇങ്ങനെ റിബൺ പോലെ കണ്ടല്ലേ, വലുത് ഇങ്ങനെ അരയിൽ ഇങ്ങനെ ഞൊറി പോലെ കിടക്കുന്നത്, അതാണ് കച്ച. ഈ പറയുന്ന ഉള്ളില് കച്ച ഉപയോഗിക്കാറില്ല, പകരം ഒരു ചുവന്ന പട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഒറ്റക്കാലിൽ മാത്രമേയാണ് ചിലങ്ക ധരിക്കുള്ളൂ. ഒറ്റക്കാലിൽ നൃത്തം ചെയ്യുക എന്നാണ് പറയുന്നതിൽ പറയപ്പെടുക. പൊക്കി മാത്രം കളിക്കുക അങ്ങനെയല്ല, ഒരു കാലിന് കൂടുതൽ. എന്താ ദേവികൾക്ക് നമ്മളെ ആൾക്കാര് ദേവികൾക്ക് വേണ്ടി തുള്ളി, സ്വാമികൾക്ക് വേണ്ടി തുള്ളുമ്പോ കാലിന് ചെലമ്പ് മാത്രം കേട്ടുള്ള ചെലമ്പല്ല, നമ്മൾ ചെലങ്കയാണ് ഉപയോഗിക്കുക. പണ്ട് കാല ചെലമ്പ് ഉപയോഗിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെലങ്കയാണ് ഉപയോഗിക്കുക. നമ്മൾ ഈ ഭദ്രകാളിക്ഷേത്രത്തിൽ കാണുന്ന പോലത്തെ അതുപോലൊക്കെ തന്നെയാണ്, ആ ഒരു രൂപം തന്നെയാണ്. ചുവന്ന പട്ട്, ദേഹം മുഴുവൻ ഭസ്മം തേച്ച്. ഞാൻ നിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ പിന്നീട് ടീച്ചർ ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ടീച്ചർ കാണിച്ചു തരും കേട്ടോ. ഈ പറയണ്ടൊക്കെ ഓക്കെ. ഇതുപോലെ സംശയം ചോദിക്കാൻ വൺമാനുഷ്യായിട്ട് എന്നെ മാത്രം പറയിപ്പിക്കരുത്, സന്തോഷം. ഓക്കെ ഗിരിധർ, ആ അപ്പൊ പറയേണ്ട വേഷവിധാനം നമ്മൾ മനസ്സിലാക്കി. പ്രധാനപ്പെട്ടുള്ള പ്രകടമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വേഷവിധാനം തന്നെ. മൂന്നിന്റെ വേഷവിധാനം നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത വ്യത്യാസം നോക്കാം. അടുത്ത വ്യത്യാസം ഇവയുടെ അവതരണ രീതിയാണ്. അതായത് ഓട്ടൻ എന്ന് പറഞ്ഞാൽ, ഓട്ടൻ പേര് പോലെ തന്നെ കുറച്ച് സ്പീഡാണ്. അതായത് ഇതിന്റെ അവതരണം കുറച്ച് ടെമ്പോ കൂടുതലാണ്, ദ്രുതഗതിയിലാണ് ഓട്ടൻ അവതരിപ്പിക്കുക. പറയാനാ ശീതങ്ങനാണെങ്കിലോ, ശീതം തണുപ്പ് കുറച്ചും കൂടി പതിഞ്ഞ രീതിയിലാണ് ശീതങ്ങൻ അവതരിപ്പിക്കുക. ഇനി പറയാനാണെങ്കിലോ, പറയൻ പറയുന്ന പോലെ തന്നെ വളരെ പതിഞ്ഞ രീതിയിലാണ് അവതരിപ്പിക്കുക. ഇപ്പൊ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. അപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓട്ടൻ ഞാൻ പറയില്ലേ, സ്പീഡിലാണ് പറയില്ലേ. ഒരു വരി ഞാൻ പറയാം. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു ഉൽക്കട രോഷമി എന്നതകരുടൻ, നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ ധിക്കാരം അമകേൾക്കരുതിപ്പോൾ. സ്പീഡിലാണ് പാടുന്നത് ഓട്ടൻ. ഇനി ശീതങ്ങനാവുമ്പോ ഞാൻ പറയില്ല, കല്യാണ സ്വാദ്യം പറയില്ലേ, അല്ലെങ്കിൽ വരി പറഞ്ഞു. മതിമോഹി മണി തന്റെ മതിമോദം വളർത്തുവാൻ, അതിൽ പരിചയമുള്ളത് അറിയാൻ പറഞ്ഞുതരാം. നോക്കടക്കുന്ന മർക്കട നിയങ്ങു മാറി കിടാശട, ഈ വരി എല്ലാരും കേട്ടിണ്ടാവില്ലേ, എല്ലാവർക്കും പരിചയമുള്ള വരിയല്ലേ. കേട്ടിട്ടില്ല ഓക്കെ. വരുന്ന കാലത്ത് നമുക്ക് കേട്ടാതെ ബാക്കി ഉണ്ടാവട്ടെ. അതായത് കല്യാണ സമിതി എന്ന കഥയിലെ നമുക്ക് മലയാളികൾക്ക് പരിചയമുള്ളൊരു വരിയാണ്, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ എങ്ങു മാറി കിടാശട.
ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കെടാ തോന്നുവാൻ എന്തെടാ സംഗതി. അപ്പൊ ഓട്ടനെ അപേക്ഷിച്ച് കുറച്ചും കൂടി പതിഞ്ഞ രീതിയാണ് ഇതിന്റെ അവതരണം. ഇനി പറയുന്നുള്ളല്, പറയുന്നുള്ള പ്രത്യേകത എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ശിവന്റെ പ്രതീതിയാന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പറയുന്നുള്ളിൽ ഉപയോഗിക്കുന്ന കഥകളെല്ലാം ഭക്തിരസപ്രധാനമാണ്, എല്ലാവരും കോമഡി കാണാനാണ് ഉള്ളത് കാണുന്നത്. ഹാസ്യമാണ് അതിന്റെ സ്ഥായി ആയിട്ടുള്ള ഭാവം വരുന്നത് ഓട്ടൻ ചീതങ്ങൾ എന്നിവയ്ക്ക്. എന്നാൽ പറയുന്നുള്ളിലാവുമ്പോൾ അതില് ഭക്തിയാണ് സ്ഥായി ആയിട്ട്, അതായത് പ്രധാനമായിട്ടുള്ള ഭാവം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കഥകളെല്ലാം ദൈവികമായിട്ടുള്ള കഥകളായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു പറയുന്ന പോലെ, അതായത് ഓട്ടനെയും ചീതങ്ങനെയും അപേക്ഷിച്ച് വളരെ താഴ്ന്ന കാലത്തിലാണ് അവതരിപ്പിക്കുക. രണ്ടുപേരും ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ജനിച്ചു പണ്ടൊരു വേടൻ വനത്തിൽ പാണ്ഡ്യദാഖ്യം പോൽ, തനിച്ച ശക്തിയാൽ ധീരൻ മൃഗങ്ങൾ കൊക്കവേ കാലൻ, ഭുജത്തിൽ ചാപവുമേന്തി അരിവ്യാഗ്ര മൃഗത്തെയും ഗജത്തെയും കൊല ചെയ്തു വനത്തിൽ സഞ്ചരിക്കുമ്പോൾ. കേട്ടോ, കുറച്ചൊരു പതിഞ്ഞ രീതിയിലാണ് നമ്മൾ ഓട്ടൻ എങ്ങനെ പാടിയത്. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു ഉൽക്കട രോഷം എന്നത ഗരുടൻ, നൊക്കട മുത്ത കുരങ്ങ നിന്നുടെ ധിക്കാരം മമകിൽ കരുതിപ്പോൾ. അങ്ങനെ പാടി ചീതങ്ങനാകുമ്പോ നൊക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങു മാറിക്കിടാശട. ഞാൻ സ്പീഡ് മാത്രം കുറച്ച് പാടല്ല, അതിന്റെ ഒരു ഗതിയാണ് പറഞ്ഞതരുന്നത് കേട്ടോ. ശരിക്കും അങ്ങനെ അങ്ങനെയാണ് അവതരിപ്പിക്കുക ഓട്ടൻ സ്പീഡില്. ശീതം കുറച്ചും പതുക്കെ പറയാനാകുമ്പോ, ജനിച്ചു പണ്ടൊരു വേടൻ വനത്തിൽ പാണ്ഡ്യകാഖ്യം പോൽ. ഈ ടെമ്പോ, ഈ അവതരണത്തിന്റെ രീതി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വേഷത്തിലായി അവതരണത്തിലായി. ഇനി അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഥകള്, അതായത് ഓട്ടംതുള്ളിൽ അവതരിപ്പിക്കാൻ ഇന്ന കഥകളുണ്ട്, ശീതങ്ങളിൽ ഇന്ന കഥകളുണ്ട്, പറയുന്നുള്ളതിൽ ഇന്ന ഇന്ന കഥകളുണ്ട്. ഓട്ടനാകുമ്പോ കിരാതം, സന്താനഗോപാലം, രാമാനുചരിതം, അങ്ങനെ കഥകൾ പോകുന്നു. ശീതങ്ങനാവുമ്പോ കല്യാണ സൗന്ദര്യം, ഞാൻ പറഞ്ഞു നമ്പ്യരാശൻ ആദ്യമായി ഇഷ്ടപ്പെടുത്തിയ കഥ ഏതായിരുന്നു, കല്യാണ സൗന്ദര്യം, അത് ശീതങ്ങനുള്ളാണ്. അതുപോലെ ശ്രീകൃഷ്ണലീല, ഗണപതി പ്രാതല്, ഇതൊക്കെ ശീതങ്ങളിൽ വരുന്നതാണ്, ശീതങ്ങൾ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി അടുത്തത് പറയുന്നുള്ളല്, പറയുന്നുള്ളല് ത്രിപുര ദഹനം, പുളിന്തി മോക്ഷം, അങ്ങനെ പറയുന്നുള്ളില് മാത്രമായിട്ട് കഥകൾ വരാറുണ്ട്. അപ്പൊ ഓരോ വിഭാഗത്തിനും ഇന്ന ഇതിൽ മൂന്നും മൂന്നുള്ളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇനി പറയാന്ന് വെച്ചാൽ തുള്ളലിനെ പറ്റി നമ്മൾ എന്ത് പറയുകയാണെങ്കിലും നമുക്ക് ആധികാരികമായിട്ട്, അതായത് കൃത്യമായിട്ട് ഇന്ന കാലത്ത് ഉണ്ടായി അല്ലെങ്കിൽ ഇന്ന ആള് ഇത് പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അടിവരായിട്ട് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ കൃത്യമായിട്ട് ഒരു രേഖയോ അല്ലെങ്കിൽ ഒരു തെളിവും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന കാലത്തായിരിക്കാം, ഒരു തർക്കമുണ്ട് നമ്പ്യരാശന്റെ പേര്, കുഞ്ചൻപേരന്റെ പേരില് കുഞ്ചൻനമ്പ്യാർ എന്ന പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്, അതല്ല രാമപാണിവാദൻ എന്നാണ് പേര്, അതല്ല കൃഷ്ണൻ എന്നാണ് പേര്. അങ്ങനെ നമ്പ്യരാശാന്റെ പേര് മുതല് തുള്ളലിന്റെ ഐതിഹ്യം, അങ്ങനെ എല്ലാറ്റിലും ഒരു സംശയം ഈ കലാശാസ്ത്രജ്ഞന്മാര് തർക്കം വെക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു അനുമാനത്തിലെത്താൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി തുള്ളലിന്റെ ഐതിഹ്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, അത് പറയാം, അത് പറഞ്ഞിട്ട് തുടങ്ങാം. തുള്ളലിന്റെ ഐതിഹ്യം നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കാരണം അതൊരു പ്രസിദ്ധമായ ഒരു കഥയാണ്. അതായത് കുഞ്ചൻ നമ്പ്യാറാണല്ലോ തുള്ളലുണ്ടാക്കിയ, ഞാൻ പറഞ്ഞു സൃഷ്ടിച്ചു എന്ന് പറയില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പ്യന്മാരുടെ തൊഴിൽ, അവരുടെ കുലത്തൊഴിൽ എന്ന് വെച്ചാല് ചാക്യാർകൂത്ത് അല്ലെങ്കിൽ കൂടിയാട്ടം എന്നിവയ്ക്ക് മിഴാവ് കൊട്ടുക എന്നാണ്. അപ്പൊ മിഴാവ് കൊട്ടുന്ന തൊഴിൽ തന്നെയായിരുന്നു നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാശനം ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ട് ഒരിക്കൽ ചാക്യാർകൂത്ത് നടക്കുമ്പോൾ ഈ കൂത്തിന് പ്രത്യേകത ഉണ്ട്. കൂത്ത് ഈ ഡയലോഗ് പ്രസന്റേഷൻ, അതായത് കഥ പറച്ച് കോമഡി പറഞ്ഞിങ്ങനെ പോവാണ്, കഥാപ്രസംഗം പോലെ തന്നെ ഡയലോഗ് മാത്രമാണ് ഉണ്ടാവുക. ഈ മിഴാവിന്റെ റോൾ എന്താ വെച്ചാൽ തുടക്കത്തില് കുറച്ച് ക്രിയേറ്റ് ചെയ്യാണ്ട്, അപ്പൊ കൊട്ടും, അതിനുശേഷം കഥ പറഞ്ഞ് കുറെ പോവും, അടുത്ത ശ്ലോകം ചെല്ലും, ശ്ലോകം ചെല്ലുമ്പോൾ വീണ്ടും കൊട്ടും, അത് കഴിഞ്ഞാൽ ചാക്യര് വീണ്ടും കഥ പറയും, അത് കഴിഞ്ഞാൽ അവസാനത്തിൽ ശ്ലോകം ചെയ്തിട്ട് അവസാനിപ്പിക്കും. അപ്പൊ ഈ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ മാത്രമേയാണ് മിഴാവിന്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള ഗ്യാപ്പിൽ എന്താ വെച്ചാൽ ഈ മിഴാവ് കൂട്ടുന്ന ആൾക്ക് എന്താ പറയാ, ഫ്രീ, ആള് ഫ്രീ ആണ് ആ സമയത്ത്, ആൾക്ക് ഒന്നുമില്ല. അങ്ങനെ ഈ ഒരു
ഇടവേള സമയത്ത്, അതായത് ചാക്യാർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഴാകുട്ടന്റെ ആവശ്യം ഓക്കെ അങ്ങനെ മിഴാ കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്പ്യാര് മിഴാവിന്റെ മുന്നിൽ നിന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ചാക്യാര് തിരിഞ്ഞു നോക്കുമ്പോ കൊട്ടന്റെ സമയത്ത് നമ്പ്യാര് കൊട്ടുന്നു കാണാനില്ല. അപ്പൊ എന്താ കാണുന്നത്? നമ്പ്യാരാശ്ശാ അവിടെ നിന്ന് ഉറങ്ങുകയാണ്, കളിയാക്കലാണ്, പരിഹസിക്കലാണ്. ചാക്യാർ വേദിയിൽ വെച്ച് തന്നെ നമ്പ്യാരെ കണക്കിനെ പരിഹസിക്കുകയാണ്. അപ്പൊ നമ്മുടെ നമ്പ്യാരാശ്ശന് ഭയങ്കര വിഷമായി, കാരണം ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ചാക്യാര് കളിയാക്കുന്നത്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് വിഷമം വരില്ലോ. നമ്പ്യാരാശ്ശ എന്ത് ചെയ്തു? അന്ന് രാത്രി തന്നെ ഈ കല്യാണ സൗകര്യം എന്ന കഥ ചിട്ടപ്പെടുത്തി പിറ്റേ ദിവസം ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്ന വേദിയുടെ ഓപ്പോസിറ്റ് അഭിമുഖമായിട്ട് ഈ എന്ന കലാരൂപം അവതരിപ്പിക്കും. അപ്പൊ എന്തുണ്ടായേ? അല്ലെ, ചാക്യാർകൂത്ത് കാണുന്ന ഓഡിയൻസ് എന്ത് ചെയ്തു? ഈ പുതിയ കലാരൂപം കാണാൻ വേണ്ടിയിട്ട് നേരെ തുള്ളലിനെ അങ്ങോട്ട് പോയി. അപ്പൊ ചാക്യാർ ഓഡിയൻസ് ഒന്നും ഇല്ലാണ്ട് അവിടെ നാണം കിട്ടു. ഉടനെ തന്നെ ചാക്യാർ എന്ത് ചെയ്തു? അമ്പലപ്പുഴ രാജാവിനോട് ചെന്നിട്ട് പരാതി പറഞ്ഞു, മഹാപ്രഭു ഇങ്ങനെ കുഞ്ഞുനമ്പ്യാരെ എന്നെ പരിഹസിച്ചു, ഒരു പുതിയൊരു കലാരൂപം ഉണ്ടാക്കിയിട്ട് എന്റെ കാണികളെ എല്ലാം അങ്ങോട്ട് ആകർഷിച്ച് ഞാൻ കാണികളൊന്നും ഇല്ലാണ്ട് ശരിക്കും എന്താ പറയാ എളിപ്പിനായി, അപ്പൊ അതുകൊണ്ട് ഈ കലാരൂപത്തിന് ഇവിടെ വിലക്ക് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തുള്ളൽ എന്ന കലാരൂപം ഉണ്ടായ അതേ ദിവസം തന്നെ അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചിട്ട് അതിന് വിലക്ക് ഏർപ്പെടുക, ബാൻ ചെയ്യാണ്. അതായത് തുള്ളൽ എന്ന കലാരൂപം അമ്പലപ്പുഴ അമ്പലത്തില് ഇനി അവതരിപ്പിക്കാൻ പാടില്ല. അതായത് ഉണ്ടായ അന്ന് തന്നെ ആ കലാരൂപം അവിടെ നിരോധിക്കപ്പെടുകയാണ്. അപ്പൊ രാജാവ് പറഞ്ഞത് അമ്പലപ്പുഴ അമ്പലത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. നമ്പ്യാരാശ്ശ എന്ത് ചെയ്തു? അമ്പലപ്പുഴ അമ്പലത്തിന് പുറത്തുള്ള വേദികളില്, അതായത് സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളില്, ചാക്യാർ കൂത്ത് കഥകളി കൂടിയായിട്ടൊക്കെ കൂത്തമ്പലങ്ങളിൽ മാത്രമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അത് ഒരിക്കലും അവർണന്, അതായത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഒരിക്കലും കാണുവാനോ അല്ലെങ്കിൽ കേൾക്കുവാനോ പോലും സാധിക്കില്ലായിരുന്നു. അപ്പൊ നമ്പ്യാരാശ്ശ എന്ത് ചെയ്തു? കൂത്തമ്പലത്തിനൊക്കെ വിട്ടിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക്, അതായത് ഭടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കുക ചേരുവാൻ വടിരി എന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരും. അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരന്റെ ഭാഷയില് സാധാരണക്കാരൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹാസ്യ രീതിയിലാണ് അദ്ദേഹം തന്റെ തുള്ളുന്ന കലാരൂപം അവതരിപ്പിച്ചത്. അത് ഏതൊരു പണ്ഡിതനും പാമരനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അദ്ദേഹം തന്റെ ഈ തുള്ളൽ കലാരൂപം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തുള്ളലെന്ന കലാരൂപം ഒരു ജനകീയ കല എന്ന രീതിയിൽ ഇത്രയും പ്രചാരത്തിൽ വന്നതും ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായതും അതുപോലെ എല്ലാവർക്കും പരിചിതമായതും ഒക്കെ അതിന്റെ സിംപ്ലിസിറ്റിയാണ്. അതിന്റെ അതായത് അത്രയും ലളിതമായിട്ട് ഞാൻ പറയേ, വടിരി എന്നത് ചാരു കേരള ഭാഷ തന്നെ പച്ച മലയാളത്തിലാണ് അദ്ദേഹം തന്റെ തുള്ളിക്കൃതിയെല്ലാം എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഒരു മുൻവിധി ഇല്ല. എന്റെ സാധാരണ എല്ലാവർക്കും ആസ്വദിക്കത്തില്, അതായത് പണ്ട് സവർണന്മാർക്ക് മാത്രം കാണാൻ അവകാശം കലാരൂപം വ്യത്യസ്തമായിട്ട് സാധാരണക്കാരന് വേണ്ടിട്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ തന്റെ കലാരൂപത്തിന് ഈ സാധാരണക്കാരന്റെ പേര് നൽകിയത്. ഓട്ടൻ, ഓട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടന്മാര് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നത്ര പണ്ട് അഞ്ചലോട്ടക്കാരെന്ന് പറയും, ഈ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരാൻ കൊടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വിഭാഗത്തിന് ഓടന്മാരെന്ന് പറയും. അതുപോലെ തന്നെ ശീതങ്കൻ, ശീതങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലയന്മാരാണ്, പുലയൻ. അപ്പോ ഒക്കെ താഴ്ന്ന ജാതിക്കാരുടെ പേരാണ്. പറയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പറയന്മാരുടെ ഒരു വിഭാഗം കിട്ടും. അങ്ങനെ സാധാരണക്കാരന്റെ ശബ്ദമായിട്ട് സാധാരണക്കാരനും കൂടി കാണുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കൂത്തമ്പലത്തിനൊക്കെ അമ്പലത്തിലുള്ളതൊക്കെ വിട്ടിട്ട് സാധാരണക്കാരന്റെ ഇടയിലേക്ക് ചെന്ന് അവതരിപ്പിക്കാൻ ഈ കലാരൂപം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അത് ജനകീയലായിട്ട് മാറിയത്. അപ്പോ ഈ പേരിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓട്ടൻ ശീതങ്ങൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടൻ ദ്രുതഗതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഓട്ടൻ എന്ന് പറയാം. ശീതങ്കൻ, ശീതം തണുപ്പ്, കുറച്ച് പതിഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ശീതങ്കൻ എന്ന പേരുണ്ടായി എന്ന് പറയാം. പറയൻ, പറയുന്ന പോലെ തന്നെ പറയുന്നത് കൊണ്ട് അവതരിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്ന് പറയാം. ഇനി അടുത്ത ഒരു ഇതിൽ പറയാന്ന് വെച്ചാൽ പേരിന്റെ പ്രത്യേകത പറയാന്ന് വെച്ചാൽ ഓട്ടൻ ജാതീയമായിട്ട്, അതായത് ഓടന്മാര്, ശീതങ്കൻ, പുലയന്മാര്, പറയന്മാര്, അങ്ങനെ ഈ പേരിൽ തന്നെ
നമുക്ക് ഇങ്ങനെ ഊഹിക്കാനും പറ്റുള്ളൂ ഇന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതായത് അവതരണ രീതി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജാതീയമായ പേര് കൊണ്ടായിരിക്കാം പേര് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമുക്ക് ആധികാരികമായിട്ട് ഇന്നതാണ് ഇന്ന പോലെയാണ് എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഈ പേരിന്റെ ഉദ്ദേശം സാധാരണക്കാരന്റെ ശബ്ദമായിട്ട്, അതായത് ഏറ്റവും താഴ്ന്ന വർഗത്തിലുള്ള ആളുകളുടെ ശബ്ദമായിട്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം തന്റെ കലാരൂപത്തിന് ഒട്ടൻ ശീതങ്ങൻ പറയൻ എന്നൊക്കെ പേര് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാം. ഇനി ഇതാണ് ഏകദേശം ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി പിന്നെ നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്കാണ് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവതരണ രീതി ഇതൊക്കെയാണ് നമുക്കിനി കടന്നില്ല, താളങ്ങള്, അഭിനയങ്ങള് ഇതൊക്കെയാണ് ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കുകയാണെന്ന് വെച്ചാൽ പറയാനുള്ളത്. പ്രധാനമായിട്ടൊരു ബേസിക് ആയിട്ട് പറയാനുള്ള സംഭവമൊക്കെ ഞാൻ ദിവസം പറഞ്ഞു, അതിന്റെ ഐതിഹ്യം, നമ്പ്യാരസിനെ പറ്റിയിട്ട്, തുള്ളലിന്റെ വ്യത്യാസം, അവതരണ രീതി ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? കേട്ടിരുന്നോ? ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും ഏതാ കൂടിയാട്ടം എന്താ കൂടിയാട്ടം പഠിച്ചിട്ടുണ്ടോ? രണ്ടു കൊല്ലം മുമ്പ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹലോ, എവിടെ പഠിച്ചിരുന്നേ? ചേച്ചിക്ക് 2018-19 അങ്ങോട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആണോ? ആരടുത്ത് പഠിച്ചിരുന്ന? പൈങ്കുളത്തായിരുന്നോ? പൈങ്കുളത്ത് തന്നെ. ശരി ശരി. ആ നാരായണ സഖീർ, ആ അറിയാം അറിയാം. ഓക്കെ ഓക്കെ, നല്ല കാര്യം. ഗിരിധരവല്ലം പഠിച്ചിട്ടുണ്ടോ? ആ വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നമുക്ക് തുള്ളലിൽ വരുന്ന താളങ്ങളെ പറ്റി പരിചയപ്പെടാം. അതായത് തുള്ളല്, ഓക്കെ ഓക്കെ. ആ ദിത്തെ ഒരു നാടൻ താളമാണ്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. അപ്പൊ ലക്ഷ്മി താളെന്നാണ് ഈ താളത്തിന്റെ പേര്. ഇനി ഇതേ താളത്തില് വരുന്ന ഈ താളത്തിന് അനുയോജ്യമായ ഷൂട്ടായ കൃത്യമായിട്ടുള്ള വരികൾ കൂടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. കിരാതം എന്ന കഥയില് താളം ഇതാണ്. ഈ താളത്തിൽ വരുന്ന വരികള്: പൊട്ടിന്നും പാട്ടിന്നും ഒട്ടും വിജയ നിനക്കുരസമില്ലേ. അപ്പൊ താളങ്ങളെ പറ്റി വെറുതെ പറഞ്ഞു പോവല്ല, ആ താളത്തിൽ വരുന്ന കൃത്യമായിട്ടുള്ള വരികൾ കൂടി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരു താളം പറയാം, മർമ്മതാളം എന്ന് പറയും. അത് കുറച്ചുകൂടി പിടിക്കാൻ എളുപ്പമായിരിക്കും. അതായത് തേ ധി തേ ധി തി തേ ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ. തേ ധിത്തെ ധിത്തി തേ ധിത്തി തി തേ 1 1 2 1 2 3 1 2 3 4. ഇങ്ങനെ വരുന്ന വരികള് ഉദ്ധതമതി നരവതി തന്നുടേ വാക്കുകൾ ഇങ്ങനെ കേട്ടു ബുദ്ധിയിലതി കനിവു കലർന്നു കുതുകമിയർന്നു ഹനുമാൻ വർദ്ധിത ധവള ഹിമാചല സന്നിപ തുങ്ക ശരീരൻ. 1 1 2 1 2 3 1 2 3 4. അപ്പോ താളങ്ങള്, താളങ്ങളും തുള്ളലിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. പിന്നെ അഭിനയം, അഭിനയിച്ച് നവരസങ്ങൾ കേട്ടിട്ടില്ലേ? നവരസം രസങ്ങള് 9 രസമാണുള്ളത്, 8 രസം + 1 അങ്ങനെ മൊത്തം 9 രസങ്ങളാണ്. ശൃംഗാരം, വീരം, കരുണം, ഹാസ്യം, അത്ഭുതം, ഭയാനകം, ബീഭത്സം, രൗദ്രം, അവസാനത്തെ ഭാവം ശാന്തം. അങ്ങനെ 9 രസങ്ങളാണ് ഇതിലുള്ളത്. ഞാനിപ്പോ ഓൺലൈൻ കൂടെ കണ്ട് രസങ്ങളൊന്നും കാണിച്ചില്ല, കാരണം പകുതി പേർക്ക് കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ രസങ്ങളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പോ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അന്ന് വിശദമായിട്ട് ഈ എന്താ പറയാ എററൊന്നും ഇല്ലാണ്ട്
നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കണം. അപ്പോ താളങ്ങളായി രസങ്ങളായി, ഇനി എന്താണ് രാഗങ്ങൾ. തുള്ളലില് തുള്ളൽ കവിതകളാണല്ലോ, അപ്പൊ ഈ കവിതയുടെ ഇടയിൽ പദങ്ങളുണ്ട്. അതായത് പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് രാഗം താളം എന്നിവ ഉണ്ടാവും. തുള്ളൽ കവിത വെറുതെ ചൊല്ലിപ്പോ, അല്ലാണ്ട് പദങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ രാഗ ആലാപനത്തിലാണ്, അത് രാഗത്തോട് ചേർത്തിട്ടാണ് പാടുക. അപ്പൊ രാഗങ്ങൾ പറയുമ്പോൾ നാട്ടരാഗമുണ്ട്, ദ്വിജാവന്തി ഉണ്ട്, ഉന്നകവരാളി ഉണ്ട്, ഇതുപോലെ കാമ്പോജി ഉണ്ട്, സിന്ധുഭൈരവി ഉണ്ട്, അടാണയുണ്ട്, അങ്ങനെ ഒരുപാട് രാഗങ്ങളും തുള്ളലുണ്ട്. താളങ്ങളുണ്ട്, രാഗങ്ങളുണ്ട്, അതുപോലെ അഭിനയം നവരസങ്ങൾ എന്ന് പറയുന്നത്, അങ്ങനെ ഈ രസങ്ങളുണ്ട്. പിന്നീട് വരുന്നത് മുദ്രകളാണ്. മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് കാണിക്കുന്ന മുദ്രകൾ. അതായത് നാല് അഭിനയങ്ങളാണ് നാട്യശാസ്ത്രത്തിലുള്ളത്. നാട്യശാസ്ത്ര പ്രകാരം നാല് അഭിനയങ്ങൾ, അതായത് ചതുർവിധാഭിനയം എന്ന് പറയും. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം, നാല് അഭിനയങ്ങളാണുള്ളത്. ആംഗികം എന്ന് വെച്ചാൽ അംഗങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. അംഗം മീൻസ് ഫിംഗർ, വിരല്, വിരലുകൾ കൊണ്ട് അംഗം, അതുകൊണ്ട് അവതരിപ്പിക്കുന്ന അല്ലെ കൈകൊണ്ട് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആംഗികം, ആംഗികാഭിനയം എന്ന് പറയാം. അതാണ് ഈ മുദ്ര എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന അഭിനയം വാചിക അഭിനയം. വാചികം എന്ന് വെച്ചാൽ വാക്ക്, വേർഡ്സ്. അതായത് തുള്ളലിൽ വരുമ്പോ തുള്ളൽ കവിതയാണ് അതിന്റെ വാചികം. അപ്പോ രണ്ടാമത്തെ അഭിനയം വാചികാഭിനയം. അടുത്തത് ആഹാര്യം. ആഹാര്യം എന്ന് വെച്ചാൽ ഈ കോസ്റ്റ്യൂമിന് പറയുന്നതാണ്, അതായത് വേഷവിധാനം, അതിന് പറയുന്നതാണ് ആഹാര്യം എന്ന്. അടുത്തത് സാത്വികം എന്ന് വെച്ചാൽ സത്വം എന്ന് വെച്ചാൽ മനസ്സ് എന്നർത്ഥമുണ്ട്. അപ്പോ മനോധർമ്മം അല്ലെങ്കിൽ അഭിനയം ഇതൊക്കെ വരുന്നത് സാത്വികത്തിലൂടെയാണ്. അങ്ങനെ നാല് വിധ അഭിനയങ്ങൾ, ചതുർവിധ അഭിനയത്തിൽ ആംഗികം, വാചികം, ആഹാരം, സാത്വികം, ഈ നാല് അഭിനയങ്ങളും ഒത്തുചേർന്ന കലാരൂപമാണ് തുളൽ എന്ന് പറയുന്നത്. കഥകളിയില് ആംഗികം വരുന്നുണ്ട്, മുദ്ര വരുന്നുണ്ട്, പക്ഷെ വാചികം വരുന്നത് പിന്നണിയിലാണ്, പുറകിലാണ്. പാട്ട് വരുന്നത് പുറകിലാണ്. ആഹാര്യം, വേഷവിധാനം വരുന്നുണ്ട്, സാത്വികം, അഭിനയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്തു, വാചിക അഭിനയം കഥകളിയിൽ വരുന്നില്ല. അത് എന്താ, നടനല്ല ചെയ്യുന്നത്, പിന്നണിയിലാണ് ചെയ്യുന്നത്. എന്നാൽ തുള്ളലിലാവട്ടെ എന്താ വെച്ചാൽ ഈ നാല് അഭിനയങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട്. ആംഗികം, മുദ്രാഭിനയം വരുന്നുണ്ട്, വാചികം, ഈ കളിക്കുന്ന ആള് തന്നെ പാടുന്നുണ്ട്. അപ്പൊ വാചികം വന്നു, ആഹാര്യം, കോസ്റ്റ്യൂം ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, സാത്വികം, മനോധർമ്മം തുടങ്ങിയ അഭിനയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നാട്യശാസ്ത്ര പ്രകാരം എന്നുള്ള നാല് വിധ അഭിനയങ്ങളും തുള്ളൽ വരുന്നുണ്ട്. അതില് ഒരു അഭിനയമാണ് ആംഗ്യം എന്ന് പറയുന്നത്. ആംഗ്യം എന്ന് പറഞ്ഞാൽ മുദ്രാഭിനയം. മുദ്രയിൽ കൂടിയാണ് തുള്ളലിലെ അർത്ഥങ്ങൾ കാണിക്കുന്നത്. അതായത് ഇപ്പോ ഒരു രാജാവ്, രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ്, ഇതൊരു മുദ്രയാണ്. അതുപോലെ തന്നെ സൂര്യൻ എന്ന് പറയുമ്പോൾ ഇതാണ് സൂര്യൻ എന്നുള്ള മുദ്ര. പിന്നെ കണ്ടു, ഇത് കണ്ടു. അങ്ങനെ ഓരോന്നിനും, ഓരോ വാക്കിനും മുദ്രകളുണ്ട്. തുള്ളലിനാവുമ്പോൾ ഈ വരികൾ ഇങ്ങനെ നേരത്തെ പറയില്ലേ, വേഗം വേഗം പാടിപ്പോകുന്നതുകൊണ്ട് ഒരു വരി പാടുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട വാക്കിന് മാത്രമേ മുദ്ര കാണിച്ചു പോകാറുള്ളൂ. അതായതിപ്പോ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന വർക്കടാ നീ അങ്ങ് മാറിക്കിടാ ചെടാ, അങ്ങനൊരു വരി രണ്ടു വരി പാടുമ്പോ അതില് നോക്കുകയടാന്ന് പറഞ്ഞു നമ്മൾ ഒറ്റ മുദ്ര കാണിക്കും. നോക്കടാ നമ്മുടെ ഒരു ചൂണ്ടിക്കാണിക്കും, ഇന്ററാക്ഷൻ ആണല്ലോ തുള്ളൽ വരുന്നത്. അപ്പൊ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മുദ്ര കാണിക്കണം. പിന്നെ മാർഗം വേണമെങ്കിൽ അത് ഒരു മുദ്ര കാണിക്കാം, മാർഗം. പിന്നെ മർക്കടൻ എന്ന് വെച്ചാൽ കൊരങ്ങൻ, മറക്കടാ നീ അങ്ങ് മാറിക്കിടക്കട, അതായത് ദൂരയ്ക്ക് പോടാ. ഒരു നാല് മുദ്രയൊക്കെ, രണ്ടു വരിക്ക് നാല് മുദ്രയാണ് കാണിക്കുന്നത്. പിന്നെ കഥകളിലാണ്, കഥകളിലെ ഒരു വരിയാണെങ്കിൽ, ഇപ്പൊ കഥകളിൽ ഇതേ വരി കാണിക്കുകയാണെങ്കിൽ മക്കടാ നമ്മുടെ മാർഗിക്കിടക്കുന്ന മറക്കടാ നീ അങ്ങ് മാറിക്കിടാശട എന്ന് കാണിക്കുകയാണെങ്കിൽ കഥകളിൽ നോക്ക് എടാ നമ്മുടെ മാർഗം, അങ്ങനെ ഓരോ വാക്കിനും സെപ്പറേറ്റ് ആയിട്ട് മുദ്രകൾ കാണിക്കും. തുള്ളലിനെ സംബന്ധിച്ചിടത്തോളം തുള്ളലിന് ഇത്ര വലിയ മുദ്രകളുടെ ഒരു
എന്താ പറയാ ബുദ്ധിമുട്ട് വരുന്നില്ല. എന്താ ഇത് പറഞ്ഞ മനസ്സിലായിട്ടില്ല? ആംഗികാഭിന്റെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുള്ളലിലെ വരികളില് ഒന്നോ രണ്ടോ വാക്കുകളില് മാത്രം മുദ്രയാണ് കാണിച്ചു പോകുന്നത്. എന്താണ് മനസ്സിലാവാത്തെന്ന് ചോദിക്കോ? അതല്ല, ഒരു കുട്ടി ഒന്നാമത്തെ ഇംഗ്ലീഷിൽ എഴുതിയതാ ചോദിച്ചത്. എന്താണ്? ആ ഓക്കെ ഓക്കെ, ഞാൻ എന്നോടാ വിചാരിച്ചു. ഓക്കെ, അറിയാൻ ടൈപ്പ് ആയതുകൊണ്ട്. ആ അപ്പൊ തുള്ളലില് വരി പാടുമ്പോ എല്ലാ വരി എല്ലാ വാക്കുകൾക്കും മുദ്ര കാണിക്കാറില്ല, പകരം പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ വാക്കുകൾക്കാണ് മുദ്ര കാണിക്കാറ്. കഥകളിയിലാവട്ടെ പറയുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഓരോ പദങ്ങൾക്കും ഓരോ വാക്കുകൾക്കും മുദ്രകൾ കാണിക്കാറുണ്ട്. അപ്പൊ മുദ്രയുടെ ആംഗികാഭിനയത്തിന്റെ ഭാഗം അവിടെ കഴിഞ്ഞു. ഇനി വാചികം. വാചികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളലിൽ കവിതയാണ്, കഥകളിയിലാകുമ്പോൾ കഥകളിൽ പിൻപാട്ട്, പാട്ടുകാരൻ കഥകളി പദങ്ങള് ആലപിക്കുന്നു. പിന്നെ ആഹാരം ഞാൻ പറഞ്ഞു, കോസ്റ്റ്യൂമും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സാത്വികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോധർമ്മം അല്ലെങ്കിൽ അഭിനയം. മനോധർമ്മം എന്ന് വെച്ചാല് ഒരു നടന്റെ ഇഷ്ടപ്രകാരം, അത് നടന്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഒരു കുരങ്ങന്റെ തുള്ളി കണ്ടവർക്ക് അറിയാം, നമ്മൾ തുള്ളൽ കാണിക്കുമ്പോൾ അതില് ഈ കുരങ്ങന്റെ വാക്ക് വരുമ്പോ ഈ കളിക്കുന്ന ആള് ഒരു കുരങ്ങന്റെ ഭാവത്തിലേക്ക്, കുരങ്ങന്റെ ഒരു രൂപത്തിലേക്ക് മാറാറുണ്ട്. അതായത് ചൊറിയുന്നതും പിന്നെ അങ്ങോട്ട് മാന്തുന്നതും പഴം തിന്നുന്നതും അങ്ങനെയൊക്കെ കാണിക്കും. അത് ഈ നടന്റെ മനോധർമ്മം, നടന്റെ സ്വാതന്ത്ര്യമാണ്. അതിനാണ് മനോധർമ്മം എന്ന് പറയുക. അത് നടന് സാന്ദർഭികമായിട്ട് എന്തൊക്കെ കാണിക്കാൻ പറ്റും അതെല്ലാം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നടനുണ്ട്. അതിനാണ് മനോധർമ്മം എന്ന് പറയുന്നത്. അപ്പോ നാലുവിധ അഭിനയങ്ങളും തുള്ളൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഇന്നതൊക്കെയാണ് ചതുർവിധ അഭിനയം: ആംഗികം, ആഹാരം, വാചികം, സാത്വികം. അങ്ങനെ നാലുവിധ അഭിനയങ്ങൾ വരുന്നുണ്ട്. സംഗീതം, അതായത് രാഗങ്ങൾ വരുന്നുണ്ട്, താളങ്ങൾ വരുന്നുണ്ട്, അഭിനയം വരുന്നുണ്ട്. അപ്പോ ഇതാണ് തുള്ളലിനെ പറ്റിയിട്ട് ഏകദേശം എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് അടുത്ത സെക്ഷൻ സംശയങ്ങളിൽ ചോദിച്ചിട്ട് അതിന്റെ മറുപടി ആയിട്ട് പോവാം. വേറെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതെ, നമ്മുടെ ഈ ഓട്ടം, തുള്ളല്, അങ്ങനെ അപ്പൊ നമ്മുടെ ഈ കഥകളിലും ഉണ്ടെങ്കിൽ മൂന്ന് വിഭാഗങ്ങൾ അല്ലേ? ആ ഇല്ല, അതായത് തുള്ളലിന്റെ പ്രത്യേകിച്ച് തുള്ളൽ ഒരു വൺ മാൻ ഷോ ആണ്. അതായത് ഒരു നടൻ തന്നെ, ഒറ്റ ആള് തന്നെ ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം, കല്യാണ സൗന്ദര്യം എന്നൊരു കഥ വിചാരിക്കുക. കല്യാണ സൗന്ദര്യം എന്ന കഥയില് ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി ഈ മൂന്ന് വേഷമാണ് പ്രധാനമായിട്ട് വരുന്നത്, അറിയാലോ? ആ അങ്ങനെയാണ്, മൂന്ന് വേഷമാണ്, അതായത് മൂന്ന് കഥാപാത്രമാണുള്ളത്. അപ്പം ശരിക്കും മൂന്നാള് വേണം അവിടെ. പക്ഷെ തുള്ളൽ എന്താണ്, ഒറ്റ ആളാണ് കളിക്കുന്നത്, പെർഫോം ചെയ്യുന്ന ഒറ്റ ആളാണ്. ഈ ഒരാള് തന്നെ ഭീമനായിട്ടും ഹനുമാനായിട്ടും പാഞ്ചാലിയായിട്ടും മാറുന്നു. പകർന്നാട്ടം, അതായത് ഒറ്റ ആള് തന്നെ ഈ എല്ലാ വേഷവും ചെയ്യുന്നു. അതാണ് തുള്ളലിന്റെ പ്രത്യേകത. എന്നാൽ കഥകളിക്ക് എന്താ വെച്ചാ, കഥകളിയില് ഒരു നാടകം പോലെയാണ്. അതായത് എല്ലാ വേഷം, ഞാൻ പറഞ്ഞ ഭീമനാണെങ്കിലും ഒരു വേഷം ഉണ്ടാവും, ഹനുമാനാണെങ്കിൽ ഒരു വേഷം ഉണ്ടാവും, പാഞ്ചാലിക്ക് സ്ത്രീ വേഷം ഉണ്ടാവും. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ഒരു നാടകത്തിന്റെ ആദ്യത്തെ രൂപമാണ് ശരി കഥകളി എന്ന് പറയാം. എല്ലാ വേഷത്തിനും കൃത്യമായിട്ട് വേഷവിധാനം ഉണ്ട്, കോസ്റ്റ്യൂം വ്യത്യാസമുണ്ട്. അങ്ങനെ അതിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ്, ഓരോ വേഷങ്ങൾ. ഇപ്പൊ ഭീമൻ എന്ന് പറയുമ്പോൾ പച്ച വേഷമാണ്, കാട്ടാളം എന്ന് പറയുമ്പോൾ കറുത്ത താടി എന്ന് പറയും, കരി കരിവേഷം എന്ന് പറയും, കറുത്ത താടി വെച്ച് മുഖത്ത് കറുപ്പ് തേച്ചിട്ട് അങ്ങനെ വേഷമുണ്ട്. ദുശാസനൻ തുടങ്ങിയ ദുഷ്ടവേഷങ്ങൾക്ക് ചുവന്ന താടി എന്ന് പറയും, അതായത് മുഖത്ത് മൊത്തം ചുവപ്പായിരിക്കും തേക്കുക, പച്ചയ്ക്ക് പകരം മൊത്തം ചുവപ്പ് തേച്ച് ഈ ചുട്ടി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പേപ്പർ വെക്കുന്നതിനെ ചുട്ടി എന്ന് പറയാം, അതൊക്കെ കൂടുതൽ രീതിയിലുള്ള ചുട്ടി. അങ്ങനെ ദുശാസനൻ, അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് കഥകളിലുള്ളത്. അതായത് വേഷങ്ങളാണ് വ്യത്യാസം, പച്ചവേഷം, താടിവേഷം, കത്തിവേഷം, മിനുക്ക് വെച്ചാൽ സ്ത്രീവേഷം, അതുപോലെ കരി. അങ്ങനെ കഥകളിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ തുള്ളലിനെ പോലെ മൂന്ന് ഓട്ടൻ ശീതങ്ങൾ പറയണം എന്നുള്ള വ്യത്യാസം കഥകളിക്ക് വരുന്നില്ല. പകരം ഓരോ വേഷം, നല്ല വേഷങ്ങൾ, അതായത് നല്ല കഥാപാത്രങ്ങൾ, ഹീറോയിസ് ഒക്കെ മിക്കവാറും ഈ പച്ചവേഷമായിരിക്കും, നല്ല ആളുകൾ. കുറച്ച് ഈ രാവണൻ പോലത്തെ കുറച്ച് കഥാപാത്രങ്ങൾ വരുമ്പോൾ കത്തിവേഷം എന്ന് പറയും, അതായത് ഈ മൂക്കിന്റെ മുകളില് ഒരു ഇത് വെച്ച് കണ്ടോ, ചുട്ടി ചുട്ടിപ്പൂ എന്നാണ് അതിന് പറയാ, ഈ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അതെ, ആ അതന്നെ അതന്നെ, അതാണ് കഥകളിയിലെ കഥകളി
അതന്നെ. അപ്പൊ കഥകളിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കണ്ടേ ഞാൻ പറഞ്ഞില്ലേ വേഷവിധാനം പറഞ്ഞില്ലേ, ഈ ഓരോ വേഷത്തിനും സാത്വികമായിട്ടുള്ള നല്ല വേഷങ്ങൾക്കൊക്കെ ഹീറോ ഹീറോയിൻ ഹീറോ വേഷങ്ങൾക്കൊക്കെ പച്ച വേഷം, ഈ രാവണൻ പോലെ കുറച്ച് ഗൗരവമുള്ള വേഷങ്ങൾക്ക് കത്തി വേഷം, അതുപോലെ ദുശാസനൻ അതുപോലെ ദുഷ്ടമായ കുറച്ച് ദുഷ്ട കഥാപാത്രങ്ങൾക്ക് ചുവന്ന താടി വേഷം, അതുപോലെ കാട്ടാളൻ തുടങ്ങിയ അങ്ങനത്തെ വേഷങ്ങൾക്ക് മൊത്തം കരി കരി കറുത്ത താടി എന്ന് പറയും. അപ്പൊ ചുവന്ന താടി കറുത്ത താടി പച്ച കത്തി സ്ത്രീ വേഷത്തിനാണ് മിനുക്ക് എന്ന് പറയാം. പിന്നെ പഴുപ്പ് എന്ന് പറയാം, അത് ഒരു മഞ്ഞ മുഖത്ത് വെച്ചൊരു വേഷമുണ്ട്, അതിന് പഴുപ്പ് വേഷം എന്ന് പറയാം. അത് ശിവൻ ബ്രഹ്മാവ് അങ്ങനെയൊക്കെ വേഷങ്ങളുണ്ട്. അപ്പൊ കഥകളിൽ വരുന്ന ഇതുപോലത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ച താടി കത്തി തുടങ്ങിയ രീതിയാണ്. അതില് ഓട്ടൻ സീതം പറയുന്ന പോലത്തെ വിഭാഗങ്ങളില്ല, മറിച്ച് ഈ പച്ച കത്തി താടി പോലത്തെ വിഭാഗ ഇതാണ് അതിൽ വരുന്നത്. മനസ്സിലായോ? ചോദിക്കാണ്ടേ ചോദിക്കോ, ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ പാഠഭാഗം വരാൻ പോകുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കോ. ഉപ്പ് കൊച്ചിനെ പറ്റി പഠിക്കാണ്ട് എന്താണ് വരരുചിയുടെ ഉപ്പുകൊറ്റനെ കുറിച്ച് പഠിക്കാണ്ട് അത് തുള്ളലാക്കി ചെയ്യാൻ പറ്റുമെന്ന്, അങ്ങനെ ഒരു കഥാപാത്രമാക്കി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മളത് തുള്ളൽ രീതിയിൽ വരികളാക്കി ചെയ്യണം, തുള്ളലിന്റെ വരികളിലേക്ക് അത് ആ കഥ മാറ്റണം. മനസ്സിലായി മനസ്സിലായി. അപ്പൊ നമ്മച്ച് ആ ഒരു തീം വെച്ചിട്ട് നമ്മള് വരികൾ ഉണ്ടാക്കണം, മനസ്സിലായോ? അങ്ങനെ വരികൾ ഉണ്ടാക്കി നമുക്ക് ഇതേ ടൂണില് പാടുന്ന രീതിയിലാക്കി തുള്ളൽ അവതരിപ്പിക്കാൻ പറ്റും. ഈ ഉപ്പുകൊറ്റന്റെ ഒരു കഥ എന്താണ് ഇപ്പൊ ഒരു കഥ വെച്ചാൽ അത് ഈ തുള്ളൽ രീതിയിൽ വരികളാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് അവതരിപ്പിക്കാൻ പറ്റും, മനസ്സിലായോ? നാടകം എന്ന് പറഞ്ഞ ഡയലോഗ് ആണല്ലോ, ഡയലോഗ് മാറ്റിട്ട് അത് കവിത രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. ഗിരിധര മാഷ് വന്നിട്ട് മാഷോട് ചോദിച്ചോളൂ. അതായത് തുള്ളലില് സ്ത്രീ വേഷം പുരുഷ വേഷം പറഞ്ഞ വ്യത്യാസം ഒന്നുമില്ല, നമുക്ക് തുള്ളലില് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ചെയ്യാം. ആദ്യകാലത്ത് തുള്ളൽ ഉണ്ടായപ്പോ അത് ആണുങ്ങൾ മാത്രമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു ഇടക്കാലത്ത് അതായത് ഒരു 19 കൊല്ലം അല്ലെ 60 കൊല്ലത്തിന് ഇപ്പുറം തുള്ളല് സ്ത്രീകളടക്കം ചെയ്തു വരുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഈ രംഗത്ത് ചെയ്തു വരുന്നുണ്ട്. ഞാൻ ചോദിച്ചത് നമ്മള് തുള്ളൽ ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മള് പെൺകുട്ടികളുടെ വേഷക്കിട്ട് ചെയ്യാൻ ചോദിച്ചേ. പെൺകുട്ടികളുടെ നമ്മളിപ്പോ കൂടിയാട്ടത്തില് ഇപ്പൊ ബാലി ബാലിയുടെ ഭാര്യ അതുപോലെ ഓട്ടനുവല്ല് വല്ല സ്ത്രീകട കഥാപാത്രത്തില് അഭിനയിക്കാൻ പറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുള്ളൽ ഒരു വൺ മാൻ ഷോ ആണെന്ന് പറഞ്ഞില്ലേ, ഈ കളിക്കുന്ന ഒരു നടൻ തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ വേഷം ചെയ്യുന്നത്. ഇപ്പോ ഈ ഉപ്പുകൊറ്റന്റെ കഥ പറയുമ്പോ ഒരു കഥ ഉദാഹരണം, ഉപ്പുകൊറ്റന്റെ കഥ പറയുകയാണെങ്കിൽ അതിൽ എത്ര കഥാപാത്രങ്ങൾ വരുന്നുണ്ട്? ഉപ്പുകൊറ്റന്റെ നാലഞ്ച് പേരില്ലേ? അതിപ്പോ നമ്മൾ തുള്ളലാക്ക കാണിച്ചാല് നാലഞ്ച് കഥാപാത്രം നമ്മൾ ചെയ്യുന്നില്ലോ, കളിക്കുന്ന ഒറ്റ ആളാണ് അല്ലെ. ആ ഒരാള് തന്നെ ഉപ്പുകൊറ്റനായിട്ടും ബാക്കി എല്ലാ ആൾക്കാരായിട്ടും ചെയ്യുന്നു. അപ്പൊ സ്ത്രീ വേഷത്തിന്റെ ആവശ്യം വരുന്നില്ല. കൂടിയാട്ടാണെങ്കിൽ ഈ സ്ത്രീ വേഷം വരുന്നുണ്ട്, അതായത് കഥകളി പോലെ തന്നെ ഓരോ കഥാപാത്രത്തിനും സെപ്പറേറ്റ് വേഷം വരുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീക്ക് ഒരു വേഷം പുരുഷന് ഒരു വേഷം തുള്ളൽ അതിന്റെ ആവശ്യമില്ല, മനസ്സിലായോ? തുള്ളല് പ്രത്യേക തുള്ളൽ ത്രയം എന്ന് പറഞ്ഞിട്ട് പരിപാടി ചെയ്യാറുണ്ട്. അതായത് തുള്ളൽ ത്രയം, ഈ മൂന്ന് തുള്ളലും ഒരുമിച്ചൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതിനാ തുള്ളൽ ത്രയം എന്ന് പറയാം. അത്
കുഞ്ചമ്പേര് ആവിഷ്കരിച്ചെന്നല്ല, അത് ഈ അടുത്ത കാലത്ത് ഏകദേശം 2005 ശേഷം ഉണ്ടായിട്ടുള്ള കലാരൂപമാണ്. അതായത് ഈ മൂന്ന് വേഷങ്ങളും ഒരുമിച്ച് കേൾക്കുന്നുണ്ടാവും, മൂന്ന് വേഷങ്ങളും ഒരുമിച്ച്. ഓക്കെ ഓക്കെ, ഈ മൂന്ന് വേഷങ്ങളും ഓക്കെ ഓക്കെ, ഈ മൂന്ന് വേഷങ്ങളും ഒരുമിച്ച് ഒരു വേദിയിൽ വരുന്ന പരിപാടിക്കാണ് തുള്ളൽ ത്രയം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മൂന്ന് വേഷം ഒരുമിച്ച് വരുന്നുണ്ട്. അതില് ഈ ഏകദേശം കഥകളിയുടെ പോലെ തന്നെയാണ് അവതരണം വരുന്നത്. ഓട്ടൻ തുള്ളലില് ഓട്ടൻ, ഇപ്പൊ സൗഗന്ധി എന്നൊരു കഥ എടുക്കുകയാണ് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഭീമൻ ഹനുമാൻ പാഞ്ചാലി, അപ്പൊ അതില് സൗഗന്ധിയും തുള്ളൽത്രയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഹനുമാനായിട്ട് ശീതങ്കൻ വേഷം വരുന്നു, ഭീമനായിട്ട് ഓട്ടന്റെ വേഷം വരുന്നു, പാഞ്ചാലിയായിട്ട് പറയുന്നുള്ള വേഷം വരുന്നു. അങ്ങനെ ഒരു പരിഷ്കരണം കൂടി ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തു വരാറുണ്ട് തുള്ളൽത്ര എന്ന പേരില്. അപ്പൊ ഗിരിധർ ചോദിച്ച പോലെ തന്നെ സ്ത്രീ വേഷങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് പറയാൻ തുള്ളൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ തുള്ളൽ എന്ന കലാരൂപത്തിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസായിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും പ്രത്യേകിച്ച് കഥാപാത്രങ്ങളില്ല. ഒരാള് തന്നെ ഒരു നടൻ തന്നെ എല്ലാ കഥാപാത്രത്തെയും അവതരിപ്പിക്കുകയാണ് അതിന്റെ പതിവ്. ഓക്കെ ഇനി ആർക്കെങ്കിലും ചോദിക്കേണ്ട എന്തെങ്കിലും, എന്തെങ്കിലും സംശയം ഉണ്ട് ആർക്കെങ്കിലും? നമ്മുടെ ഈ കഥകളിയിലേ, ഹലോ, കഥകളി കൂടാട്ടം പോലെ കഥകളിയിലെ നമ്മള് ഭീമനും, അല്ല ഭീമനല്ല, ഹനുമാനൊക്കെ സുഗ്രീവനൊക്കെ ഓറഞ്ച് കളർ കൊടുക്ക. കഥകളിയിലെ കഥകളിയില് അതിന് ഹനുമാൻ അതുപോലെ ഈ ഇതിനൊക്കെ വെള്ളത്താടി വരിക, വെള്ളത്താടി, മനസ്സിലായോ? കേക്കുന്നുണ്ടോ? അവസാനം പറഞ്ഞൊരു പോയിന്റ് ഒക്കെ കേട്ടില്ല. അല്ലെ, കഥകളിയിൽ ഹനുമാനൊക്കെ വരുന്ന വേഷത്തിന് വെള്ളത്താടി എന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കാട്ടാളിന് കറുത്താടിയാ പറഞ്ഞില്ലേ, ദുഷ്ടവേഷങ്ങൾക്ക് ചുവന്ന താടി, അതുപോലെ ഹനുമാൻ എന്നുള്ള വേഷത്തിന് വെള്ളത്താടിയാണ്, അത് മൊത്തം വെള്ളയായിട്ടുള്ള വേഷമാണ് ഉപയോഗിക്കുക. അത് കൂടിയാട്ടത്തിലും ഗിരിധർ കണ്ടിട്ടുണ്ടാവും, ഒരു വെള്ള പഞ്ഞി പഞ്ഞി പോലത്തെ ഉടുപ്പിട്ടുള്ള ഒരു വേഷമാണ് ഈ കൂടിയാട്ടത്തിലെ ഹനുമാനൊക്കെ കണ്ടിട്ടുണ്ടാവുക അല്ലേ? കൂടിയാട്ടത്തില് ഹനുമാൻ കിട്ടുമ്പോൾ മുഖത്ത് ഒരുമാതിരി ഈ പറഞ്ഞ പോലെ ഓറഞ്ച് വേഷം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കഥകളിൽ അങ്ങനെയല്ല, കഥകളിൽ ചുവപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ സംശയം കഴിഞ്ഞു തോന്നുന്നു, സംശയങ്ങൾ ഇനി ഇല്ല തോന്നുന്നു. ഞാനൊരു കാര്യം, ഷിമ ടീച്ചർക്ക് ഈ മൂന്നുള്ളതിന്റെ വേഷം അയച്ചു കൊടുക്കാം. ടീച്ചർ ക്ലാസ് തുടങ്ങുമ്പോൾ എങ്ങനെ വെച്ചാൽ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറയാം. അപ്പൊ നിങ്ങക്ക് സംശയമില്ലല്ലോ, ഇനി നിങ്ങക്ക് ആർക്കും സംശയമില്ല തോന്നുന്നു. അപ്പൊ നമ്മളെ കുറച്ച് ഓൺലൈനിന്റെ ഈ മാധ്യമവും കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി വന്നുവെങ്കിലും ഓടിയും പതിഞ്ഞും പറഞ്ഞും നമ്മളെ തുള്ളലിലൂടെ സഞ്ചരിപ്പിച്ച് ഈ മുഹൂർത്തത്തെ ധന്യമാക്കി തന്ന നന്ദകിഷോർ മാഷ്ക്കും ഇതിനോട് ചേർന്ന് നിന്ന മറ്റുള്ളവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട നന്ദകുമാർ സാർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. ജനകീയ കലാരൂപമായ തുള്ളലിനെ കുറിച്ചും തുള്ളൽ വിഭാഗങ്ങളെ കുറിച്ചും അവയുടെ രാഗം, താളം, വേഷം എന്നിവയെ കുറിച്ചുമെല്ലാം നന്ദകുമാർ സാർ വളരെ മനോഹരമായി നമ്മളോട് സംസാരിച്ചു. നമുക്കിടയിലിരുന്നു കൊണ്ട് ഒരു സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്, ഒട്ടും ആലങ്കാരികതയില്ലാതെ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും ഒക്കെയുള്ള ആ ഒരു മനോഭാവം കൂടി അവർക്കിടയിൽ ഉണ്ടായി എന്നത് ഒരു പ്രത്യേകതയാണ്. ജനകീയ കലാരൂപമായ തുള്ളലിനെ കുറിച്ച് മനോഹരമായി നമുക്ക് പരിചയപ്പെടുത്തി തന്ന നന്ദകുമാർ സാറിന് സെന്റ് അഗസ്റ്റിൻ വിദ്യാലയത്തിന്റെ നന്ദി അറിയിക്കുന്നു.
അതുപോലെ ഇത്തരം പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രോത്സാഹനം നൽകി വരുന്ന ഞങ്ങളുടെ പ്രിയ എച്ച് എം ശ്രീമതി അനു ടീച്ചർക്ക് പ്രത്യേകം നന്ദി. നന്ദകുമാർ സാറിന്റെ ഈ ക്ലാസ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഷിമ ടീച്ചർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി കൂട്ടായി പ്രവർത്തിച്ച മലയാളം അധ്യാപകർക്കും അതുപോലെ തന്നെ സംഗീത അധ്യാപിക ശ്രീമതി അഷിത ടീച്ചർക്കും സ്വാഗതം പറഞ്ഞ നിഷ ടീച്ചർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദകുമാർ സാറിന്, സെന്റ് അഗസ്റ്റിൻ വിദ്യാലയ കുടുംബത്തിന്റെ നന്ദി. അപ്പൊ ഇനി നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്. നന്ദി ടെസ്സി ടീച്ചർ. ഇനി മാഷു ഇനി എത്രയും വേഗം നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിന് അവസരം ഉണ്ടാവട്ടെ. മാഷോടൊന്നും എല്ലാവരുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം പട്ടാമ്പി കോളേജിലെ നമ്മുടെ പ്രൊഫസർ നീലകണ്ഠൻ മാഷാണ് ഡോക്ടർ രതി രത്നകുമാറിന് മാഷിന്റെ നമ്പർ കൊടുത്തത്. അവരെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അപ്പൊ ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് തന്ന മാഷ്ക്ക് വീണ്ടും നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. അപ്പൊ ഇനി ഒരു ഓഫ്ലൈൻ ക്ലാസ് വേണ്ടി കാത്തിരിക്കാം. ആയിക്കോട്ടെ, എത്ര സന്തോഷം. അപ്പൊ ശരി മാഷെ, അപ്പൊ ഇനി വിളിക്കാം മാഷെ.